ഹായ് മക്കളെ, അമീൻ സാറാണ്, ഫൈസൽ സാറാണ്. നമ്മുടെ എക്സാമിനേഷന് തൊട്ടു മുമ്പായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. പരീക്ഷയുടെ മുമ്പ് തന്നെ, ലൈവിന് മുമ്പ് തന്നെ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് തോന്നുന്നു, അല്ലേ സാർ? തീർച്ചയായിട്ടും. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാം. മക്കളെ, നിങ്ങൾ രണ്ട് സർപ്രൈസുകളുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒന്നാമത്തെ സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൈസൽ സാറേ, നിങ്ങൾക്ക് ചോദ്യങ്ങളാണോടാ വേണ്ടത്? ആദ്യം തന്നെ ചോദ്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇതാ ഇന്നത്തെ ലൈവിന്റെ ആദ്യത്തെ 10 മിനിറ്റിൽ 7 ചാപ്റ്റർ നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഈസി ആയിട്ട് നമ്മളെ കൊണ്ടെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്നുള്ളത്. പക്ഷെ അതാണോ വേണ്ടത് സർ? യെസ്, അത് നമ്മൾ കൃത്യമായിട്ട് ഇന്ന് എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമ്മൾ പറയുകയാണ്. മക്കള്, വേറൊരു കാര്യമുണ്ട്, ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതിയോ സാറേ? ഒരിക്കലും അല്ല, പ്രത്യേകിച്ച് സോഷ്യൽ പോലെയുള്ള വിഷയം. കാരണം വിശാലമായിട്ട് വലിയ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യം, അതും പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. 4 മാർക്കിൻ്റെത്, 6 മാർക്കിൻ്റെത്, 2 മാർക്കിൻ്റെത്, 3 മാർക്ക് ഒക്കെ ഒരേ ഭാഗത്ത് തന്നെ ചോദ്യങ്ങൾ വരും. അത് എഴുതേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നില്ല. തീർച്ചയായിട്ടും, കാരണം 80 മാർക്കിനാണ് എക്സാം എങ്കിലും ഇവർക്ക് 103 മാർക്കിന് എന്തുണ്ടാവും. തീർച്ചയായിട്ടും അത് 29 ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അത് കൃത്യമായിട്ട് എഴുതാനും അത് എങ്ങനെ സമയം ഉപയോഗിക്കണമെന്ന് എന്റെ മക്കള് പഠിച്ചു വെക്കണം. സ്വാഭാവികമായിട്ട് കുറെ എണ്ണം ഉണ്ട്, ഇപ്പൊ ഫാസിസം, നാസിസം, 1-ലോകയുദ്ധം, 2-ലോകയുദ്ധം, ഇതൊക്കെ വളരെ പഠിക്കുന്ന സമയത്ത് മക്കൾക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ളത് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ്, 80 മാർക്കിനാവുന്ന സമയത്ത് സമയം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം. സോഷ്യലിൽ എപ്പോഴും മക്കൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് എന്ത്, സമയം കിട്ടിയില്ല. അവിടെ ഷോർട്ട് ആക്കിയിട്ട് എഴുതാൻ നിങ്ങൾക്ക് അറിയണ്ടേ? സോ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത്, അല്ലേ സാർ? യെസ്, തീർച്ചയായിട്ടും. മക്കളെ, ഇന്ന് നിങ്ങൾ വരുന്നതോടെ നിങ്ങൾ ചോദ്യത്തോടെ കൂടെ തന്നെ ഉത്തരവും, അതും വളരെ ട്രിക്സിലൂടെയും ടിപ്സിലൂടെയും ഓരോ കഥകളിലൂടെയും ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് സാറേ. ചൈനീസ് റെവല്യൂഷൻ ഒക്കെ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവില് പറയാം. മാത്രമല്ല, രണ്ടാമത്തെ സർപ്രൈസ് അതെന്താന്നല്ലേ, അതും ലൈവിൽ പറയുന്നതാണ്. മക്കളെ, ഇന്ന് 7 മണിക്കാണ് നമ്മളെ ലൈവ് എന്ന് പറഞ്ഞത്. മക്കളെ, നമ്മൾ അടിപൊളിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, 10ാം ക്ലാസ് ആണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 5 മാസം കൂടിയേ ഉള്ളൂ നിങ്ങളുടെ ഏത് എക്സാമിനേഷന്, അതിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വർഷം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മെയിൻ എക്സാമിന് വരെ ഏതാ വരുന്നത് നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. സോ എൻ്റെ എല്ലാ മക്കളും ചോദ്യങ്ങളാണ് വേണ്ടത്, അതിന് ഉത്തരങ്ങളാണ്. 7 മണിക്ക് ലൈവിലേക്ക് വാ, നമ്മൾ സെറ്റ് ആക്കിയത് സെറ്റാണ്. Thank you.